ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. നമസ്കാരം, ജില്ലാ വാർത്തകൾ. പരിശുദ്ധ ഖുർആൻ അവതരിച്ച റമദാൻ മാസം വ്രത തീവ്രതയോടെയും ആത്മവിശുദ്ധിയോടെയും വിടവാങ്ങുന്നു. ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് നീങ്ങുന്ന എല്ലാവർക്കും ജില്ലാ വാർത്തയുടെയും കേസ്മെന്റ് ഡിജിറ്റൽ മീഡിയയുടെയും റമദാൻ ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. ചെറിയ പെരുന്നാൾ ആഗതമായി വ്രതശുദ്ധിയോടെ വിശ്വാസികൾ ഈദ്ഗാഹുകളിലേക്ക്. രാമായണ സ്വാധ്യായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മഹോത്സവത്തിന് തുടക്കം. കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കോട്ടക്കലിനടുത്ത് എടരിക്കോട് പാചകവാതക ടാങ്കർ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. റമദാൻ മാസത്തിലെ അവസാന വെള്ളിയിൽ പള്ളികളിൽ ജുമാ നമസ്കാരത്തിൽ വൻ തിരക്ക്. കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ടുപോലും ആയിരങ്ങളാണ് നമസ്കാരത്തിനായി എത്തിയത്. റമദാൻ മാസത്തിൽ നേടിയെടുത്ത ആത്മവിശുദ്ധിയും ത്യാഗസന്നദ്ധതയും കൈവിടാതെ സൂക്ഷിക്കണമെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച ഇമാമുമാർ പറഞ്ഞു. വിശുദ്ധ മാസത്തിന് വിടവേറലിന്റെ നോവു പകർന്ന് പള്ളികളിൽ അവസാനത്തെ വെള്ളിയാഴ്ച വൻ തിരക്ക്. കോഴിക്കോട്ടെ പള്ളികളിൽ പതിവിലും നേരത്തെ തന്നെ തിരക്ക് തുടങ്ങിയിരുന്നു. റമദാനിലെ അവസാന നാളുകളിൽ കൂടുതൽ പുണ്യം തേടി പള്ളികളിൽ എത്തി കഴിയുന്നവരും ഇത്തിക്കാഫ് ഇരിക്കുന്നവരുമായി രാവിലെ തന്നെ സജീവമായിരുന്നു മസ്ജിദുകൾ. ഇത്തവണത്തെ റമദാൻ അനുകൂലമായാണോ പ്രതികൂലമായാണോ ഭാവി ജീവിതത്തിൽ സാക്ഷി നിൽക്കുകയെന്ന് സ്വയം വിലയിരുത്തണമെന്ന് ഇമാമുമാർ പള്ളികളിൽ ഉണർത്തി. റമദാൻ വ്യക്തികളെ ശുദ്ധീകരിക്കുന്നതാകണം. ഇനിയുള്ള കാലം സൂക്ഷ്മതയും മുൻകരുതലും പുലർത്തി പരമാവധി ഭക്തിസാന്ദ്രമാക്കാൻ ശ്രമിക്കണം. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. പെരുന്നാൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ വീട്ടിലെ അംഗത്തിനും വേണ്ടി നൽകേണ്ട ഫിത്ർ സക്കാത്ത് വിതരണത്തിൽ കണിശത പുലർത്തണം. ജില്ലയിലെ പ്രധാന പള്ളികളായ കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി, കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദ്, പാളയം മൊയ്തീൻ പള്ളി, മാനാഞ്ചിറ പട്ടാളപ്പള്ളി, മാവൂറോട് മർക്കസ് പള്ളി, പുതിയറ ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ശവ്വാൽ മാസപ്പിറവി കണ്ടതായി വിശ്വാസയോഗ്യമായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ വെള്ളിയാഴ്ച റംസാൻ 30 പൂർത്തിയാക്കി ശനിയാഴ്ച ശവ്വാൽ 1 വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും അറിയിച്ചിരുന്നു. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇത്തവണ സംയുക്ത ഈദ്ഗാഹ് ഉണ്ടായിരിക്കുന്നതല്ല. കോഴിക്കോട് ബീച്ച്, കാരപ്പറമ്പ് കരിക്കാംകുളം ബസാർ, മെഡിക്കൽ കോളേജ് ഹൈസ്കൂൾ ഗ്രൗണ്ട്, മാത്തോട്ടം ഗോൾഡൻ ഹാളിൽ, പന്നിയങ്കര സുമംഗലി ഓഡിറ്റോറിയം, ഫാറൂഖ് ഹോസ്പിറ്റൽ ഗ്രൌണ്ട്, മാങ്കാവ് പെട്രോൾ പമ്പിന് മുൻവശം, പയ്യാനക്കൽ ബിലാൽ മസ്ജിദ്, ബേപ്പൂർ മസ്ജിദുൽ മുജാഹിദ്ദീൻ, മാത്തോട്ടം മസ്ജിദുൽ മുജാഹിദ്ദീൻ, മാറാട് സലഫി മസ്ജിദ്, അരീക്കാട് സലഫി മസ്ജിദ്, കണ്ണഞ്ചേരി റഫീഖുൽ ഇസ്ലാം പള്ളി, കമ്പിളിപ്പറമ്പ് സലഫി മസ്ജിദ്, മുക്കം കക്കാട് സലഫി മസ്ജിദ്, കൊയിലാണ്ടി സ്റ്റേഡിയം ഗ്രൌണ്ട്, പരപ്പിൽ ഷാദുലിപ്പള്ളി, വലിയങ്ങാടി ഖലീഫ മസ്ജിദ്, കല്ലായറോഡ് സലഫി മസ്ജിദ് എന്നിവിടങ്ങളിൽ രാവിലെ 7:30 മുതൽ ഈദ്ഗാഹുകൾ ആരംഭിക്കും. ഹിജ്റ കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. കല്ലായറോഡ് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ കോയിക്കുട്ടി ഫാറൂഖി ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകി. മാസപ്പിറവി കാണാത്തതിനെ തുടർന്ന് വിവിധ മതപണ്ഡിതന്മാർ ചെറിയ പെരുന്നാൾ നാളെ ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് ഹിജ്റി കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ചെറിയ പെരുന്നാൾ നമസ്കാരം നടന്നത്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹിജ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് നടന്നു. കോഴിക്കോട് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിന് ഡോക്ടർ കോയക്കുട്ടി ഫാറൂഖി നേതൃത്വം നൽകി. ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് ഹിജ്റി കമ്മിറ്റി നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ഇന്ന് ഭൂമിയുടെ ശവ്വാൽ 1 അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈദ് ആഘോഷിക്കുന്നത്. ലോകത്ത് ഏതാണ്ട് 100 രാഷ്ട്രങ്ങളിൽ ഇന്ന് ഈദ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ, ഒമാൻ ഒഴികെയുള്ള മുഴുവൻ ലോകത്തെയും മുസ്ലിം നാടുകളിലും ഇന്ന് ഈദ് ആഘോഷിക്കുകയാണ്. കാരണം ഇന്ന് ഭൂമിയുടെ ലൂണാർ സിസ്റ്റം അനുസരിച്ച്, ചന്ദ്രമാസ നിർണയമനുസരിച്ച് ഇന്ന് ശവ്വാൽ 1 ആണ്.
ഹിജ്രി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നടന്ന നമസ്കാരത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 600 പേർ പങ്കെടുത്തു. കേരളത്തിലെ വലിയ വിഭാഗം വിശ്വാസികൾ നാളെയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഒരു മാസം വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ആത്മവിശുദ്ധിയോടെ മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക്. പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം കൂടിയാണ് റമദാൻ. ചെറിയ പെരുന്നാൾ ദിനം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് വിശ്വാസികൾ ഈദ്ഗാഹുകളിലേക്ക് നീങ്ങും. ഒരു മാസം നീണ്ടുനിന്ന കഠിന വ്രതനാളുകൾക്ക് വിട. റംസാൻ നൽകിയ ആത്മശുദ്ധിയോടെ ഇനി പെരുന്നാളിലേക്ക്. പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ. ആകാശത്ത് ചന്ദ്രക്കല കണ്ടാൽ പിന്നെ നാടെങ്ങും തക്ബീർ ധ്വനികൾ മുഴങ്ങും. കുട്ടികളും മുതിർന്നവരും മൈലാഞ്ചി ചോപ്പണിയും. പെരുന്നാൾ വിഭവങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളും വീടുകളിൽ തകൃതിയാണ്. പെരുന്നാളെത്താൻ പുത്തനുടുപ്പും പടക്കങ്ങളുമായി ധൃതിയോടെ കാത്തിരിക്കുകയാണ് കുട്ടിക്കൂട്ടം. ഈദുഗാഹുകൾക്കായി പള്ളികളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളത്തെ കച്ചവടം ലക്ഷ്യമിട്ട് ഇറച്ചി വിപണിയും സജീവമാണ്. ഷവ്വാൽ മാസപ്പിറവി കണ്ട് പെരുന്നാൾ ആഘോഷം തീരും വരെ തക്ബീർ ചൊല്ലാൻ മനസ്സും ശരീരവും ഒരുക്കിയിരിക്കുകയാണ് വിശ്വാസികൾ. കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കോട്ടയ്ക്കലിനടുത്ത് എടറിക്കോട് പാചകപാത ടാങ്കർ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടം. ടാങ്കർ കാലിയായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. റോഡിൽ നിന്നും 50 താഴേക്കാണ് ടാങ്കർ മറിഞ്ഞത്. ദേശീയപാത 17 എടരിക്കോട് കോഴിച്ചെന്നൈയിലാണ് പാചകവാതക ടാങ്കർ മറിഞ്ഞ് ഡ്രൈവർ മരണപ്പെട്ടത്. തിരുച്ചിറപ്പള്ളി മോഹനൻ റാവുവാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 4 അപകടം നടന്നത്. അപകടമുണ്ടായ ഉടൻ തന്നെ ടാങ്കറിന്റെ ടയറിനെ തീപിടിച്ചുവെങ്കിലും ടാങ്കർ കാലിയായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. നിയന്ത്രണം വിട്ട ടാങ്കർ എടരിക്കോട് പാലത്തിന് മുകളിൽ നിന്ന് 50 താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ടാങ്കറിൽ വാതകമുണ്ടെന്ന സംശയത്തെ തുടർന്ന് തിരൂർ മലപ്പുറം കോഴിക്കോട് യൂണിറ്റിൽ നിന്നടക്കം 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി വാഹനത്തിലേക്ക് പമ്പ് ചെയ്തിരുന്നു. സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധവും അധികൃതർ വിച്ഛേദിച്ചു. ചേളാരി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്ലാന്റിലേക്ക് വാതകം നിറയ്ക്കാൻ പോവുകയായിരുന്നു ലോറി. അപകടത്തെ തുടർന്ന് കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ രാവിലെ 6 വരെ ഗതാഗതം സ്തംഭിച്ചു. രാമായണ സ്വാദ്വായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മഹോത്സവത്തിന് തുടക്കം. സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പി വത്സല മുഖ്യപ്രഭാഷണം നടത്തി. രാമായണ സ്വാധ്യായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കടക മാസാരംഭത്തിൽ തന്നെയാണ് രാമായണ മഹോത്സവത്തിനും തുടക്കം കുറിച്ചിരിക്കുന്നത്. കല്ലായി റോഡിലെ സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രശസ്ത നോവലിസ്റ്റും സാഹിത്യ അക്കാദമി മുൻ അധ്യക്ഷയുമായ പി വത്സല മുഖ്യപ്രഭാഷണം നടത്തി. ബ്രഹ്മചാരി വിവേകാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന വിചാരസത്രത്തിൽ MN കാരശ്ശേരി, PR നാഥൻ, ഇന്ദിരാ കൃഷ്ണകുമാർ, P ബാലകൃഷ്ണൻ, പട്ടേൽ പ്രഭാകരൻ, TP രാജൻ മാസ്റ്റർ തുടങ്ങി നിരവധി പ്രമുഖർ വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. വൈകിട്ട് 5:30 2 നീണ്ടുനിന്ന സമ്പൂർണ്ണ രാമായണ നൃത്തശില്പവും അരങ്ങേറി. രാമായണ വിചാരസത്രം കൂടാതെ 10 രാമായണം പാരായണം ചെയ്യുന്ന പ്രമുഖരെയും രാമായണത്തെ അവലംബിച്ച് ഗ്രന്ഥരചന നടത്തിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ രാമായണ ചിത്രരചന മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഡോക്ടർ KM പ്രിയദർശൻലാൽ, VU ഏറാടി, PK പ്രഭാകരൻ, S പ്രഭാകരൻ നായർ, MT വിശ്വനാഥൻ, KV നമ്പൂതിരി, പ്രൊഫസർ PC കൃഷ്ണവർമ്മരാജ, ഡോക്ടർ ആര്യദേവി, M ബാലകൃഷ്ണൻ, TV ഉണ്ണികൃഷ്ണൻ, ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, P ജിജേന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തയിൽ ഒരിടവേള. 199 രൂപയുടെ മഹാ അത്ഭുതം പല വൻ പട്ടണങ്ങളെയും ഇളക്കി മറിച്ച ശേഷം വില കുറവാണ് വിപ്ലവം എന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം, ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ്ഷേഴ്സ്, കോട്ടൺ ധോതി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000 പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാ അത്ഭുതം. ആസ്മാ ടവറിന് എതിർവശം, കല്യാൺ ജുവലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. When the eyes are set on, don't settle for anything.
I'm not the star. She is. My bridal diamond from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. കർക്കിടകം പിറന്നതോടെ ആയുർവേദ ആശുപത്രികളിലും മർമ്മ ചികിത്സാലയങ്ങളിലും സുഖചികിത്സ ആരംഭിച്ചു. പണ്ടുകാലത്ത് എല്ലാ വീടുകളിലും തുടർന്നു വന്ന ശീലമായിരുന്നു കർക്കിടക ചികിത്സ. ഇതിലൂടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഊർജവും ഉന്മേഷവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ആയുർവേദവും പ്രകൃതി ചികിത്സയും പാരമ്പര്യ കളരി മർമ്മ ചികിത്സകളും മലയാളിക്ക് നന്നേ പരിചിതമായ ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഇന്നത്തെ പുത്തൻ തലമുറയ്ക്ക് ഇത് അന്യനിന്നു പോയിരിക്കുന്നു. പണ്ടുകാലം മുതൽക്കേ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വർഷം മുഴുവൻ ഏതുതരം പ്രക്രിയ ചെയ്താലും കർക്കിടകം എന്നാൽ പാരമ്പര്യ സുഖചികിത്സയുടേതായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യപൂർണമായ ശരീരത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായ ശുദ്ധരക്തവും ഓക്സിജനും കർക്കിടക ചികിത്സ ഉറപ്പു നൽകിയിരുന്നു. കൃത്യമായി മാറിവരുന്ന ഋതുക്കളും കാലാവസ്ഥയും കേരളീയരുടെ ശരീരഘടനയ്ക്ക് അനുസൃതമായ രോഗപ്രതിരോധ ശേഷി നൽകിവരുന്നു. എന്നാൽ കായികാധ്വാനവും പാരമ്പര്യ ചികിത്സകളും നിഷേധിക്കപ്പെട്ട നമ്മുടെ ഇന്നത്തെ തലമുറയുടെ ശരീരത്തിൽ നിന്ന് മാലിന്യം പുറന്തള്ളപ്പെടാതെ വരുമ്പോൾ ശരീരത്തിന് കേട് സംഭവിക്കുകയും നാം പലവിധ രോഗങ്ങൾക്ക് അടിയറവ് പറയുകയും ചെയ്യുന്നു. ഇന്ന് നാം ചെറിയ വേദനകളുടെ കാരണം കണ്ടുപിടിക്കാൻ നിൽക്കാതെ വേദന സംഹാരികളെ ആശ്രയിച്ച് കാലക്രമത്തിൽ ക്യാൻസർ, അപസ്മാരം പോലുള്ള മാരാരോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നു. ഈ അവസ്ഥയെ മറികടക്കാൻ പാരമ്പര്യ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സ എത്രത്തോളം സഹായകരമാണെന്ന് പറയുകയാണ് എസ് കെ രാജേഷ് ഗുരുക്കൾ. സൂര്യനിൽ നിന്ന് കിട്ടുന്ന രശ്മി തരെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി ഇല്ലാത്ത അവസ്ഥയാണെന്നുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ തലമുറ കൂടുതൽ ഇന്ന് ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങൾ ചെയ്ത് ഈ കർക്കിടക മാസത്തിലെ ഈ തണുത്ത അന്തരീക്ഷത്തിൽ ഏതെല്ലാം തരത്തിൽ ചികിത്സകൾ ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഒരു ഊർജസ്സും രക്തോട്ടം വരുത്തുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുവാൻ ഇത്തരം ചികിത്സാ സമയം കൊണ്ട് നമുക്ക് പാരമ്പര്യ ചികിത്സ അനുശാസിക്കുന്ന സ്വേദകർമ്മത്തിലൂടെയും വിരേചന കർമ്മത്തിലൂടെയും രക്തം പെട്ടെന്ന് ശുദ്ധീകരിക്കാൻ കഴിയുന്നു. ഇതിനു മുന്നോടിയായി ശരീരവും മനസ്സും ചികിത്സയോട് ഉതകുന്ന തരത്തിലുള്ള വ്യായാമങ്ങളും ചെയ്യേണ്ടതുണ്ട്. കാലത്തിന്റെ പെരുമഴക്കാലത്തിനൊപ്പം പൈതൃകമായ പല ചികിത്സാ രീതികളുമാണ് മൺമറഞ്ഞു പോകുന്നത്. കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണം ഇതിനൊരു ഉദാഹരണം മാത്രം. ഒരുപാട് ഓർമ്മകളെ പുതുതലമുറ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തലോടെ ജില്ലാ വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ വിശാൽ മണാശ്ശേരിക്കൊപ്പം സിൽന. കർക്കിടകം 1 മുതൽ 7 വരെ കശ്യപാശ്രമത്തിൽ വെച്ച് നടത്തുന്ന യജുർവേദ മുറജപത്തിന് തുടക്കമായി. കശ്യപാശ്രമം കുലപതി ആചാര്യ എം ആർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി 3ാം വർഷമാണ് കർക്കിടക മാസത്തിൽ കോഴിക്കോട്ട് മുറജപം നടക്കുന്നത്. യജുർവേദ മന്ത്രങ്ങൾ പാരമ്പര്യ രീതിയ ഒരു മുറ ചൊല്ലിത്തീർക്കുന്നതാണ് യജുർവേദ മുറജപം. അത്യന്തം വിശിഷ്ടവും ഫലദായകവുമാണ് വേദമുറജപമെന്ന് പ്രാചീന ആചാര്യന്മാർ വിശ്വസിച്ചിരുന്നു. കർണാടകയിലെ പ്രശസ്ത വേദപാഠിയായ പള്ളാത്തടുക്ക വിശ്വേശ്വര ഭട്ടിന്റെ ശിഷ്യനായ ഹരീഷ് ഭട്ടാണ് മുറജപത്തിന് നേതൃത്വം നൽകുന്നത്. ആചാര്യവരണം, സങ്കല്പപാഠം, പുണ്യാഹവചനം, ഉദകശാന്തി, വേദസ്തുതി എന്നീ ചടങ്ങുകളോടുകൂടിയാണ് മുറജപം ആരംഭിച്ചത്. രാവിലെ 8 മണി മുതൽ 12:30 വരെയും വൈകിട്ട് 5:30 മുതൽ 7 വരെയുമാണ് വേദപാരായണ നടക്കുക. യജുർവേദ പാരായണത്തിനനുബന്ധമായി ഋഗ്വേദ സൂക്തങ്ങളുടെ പ്രയോഗവും ഉണ്ടായിരിക്കുന്നതാണ്. വേദം പാരമ്പര്യ സമ്പ്രദായ പ്രകാരം 8 തരത്തിൽ ചൊല്ലാറുണ്ട്. അഷ്ടവികൃതി പാഠം എന്ന് പറയുന്ന പദപാഠം, ക്രമപാഠം, ജടാപാഠം തുടങ്ങി കേരള സമ്പ്രദായത്തിൽ ഇല്ലാത്തതും അത്യന്തം വിശിഷ്ടവുമായ ഘനപാഠവും മുറജപത്തിൽ ഉണ്ടായിരിക്കും. വേദങ്ങളിലെ ഒരു അക്ഷരം പോലും മാറാതിരിക്കാനും ഉച്ചാരണത്തിൽ ബദ്ധശ്രദ്ധ ഉണ്ടാവുന്നതിനും വേദപാരായണം വർഷത്തിൽ ഒരിക്കൽ ഗുരുകുലങ്ങളിലും ആശ്രമങ്ങളിലും മുടങ്ങാതെ നടന്നിരുന്നു. പാരമ്പര്യ രീതിയിൽ വേദം ചൊല്ലുന്നത് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ളതാണ്. മഹത്തായ പൈതൃകത്തെ കാത്തു സൂക്ഷിക്കുന്നതിനു കൂടി വേണ്ടിയാണ് കാശ്യപാശ്രമം മുറജപം നടത്തുന്നത്. വൈകിട്ട് ഘനപാഠമാണ് അവർ പറയുന്നത്. രാവിലെ സ്വരപാഠമാണ്. അതുകൂടാതെ ജടാമാല ഈ രീതിയിലുള്ള സ്വരിച്ചു വേദമന്ത്രം സ്വരിച്ചു ചൊല്ലുന്ന പാരമ്പര്യ രീതിയിലുള്ള വേദമന്ത്രങ്ങളുടെ ആലാപനമാണ് ഈ മുറജപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാശ്യപാശ്രമം ഭാരവാഹികളായ വിവേക് ഡി ഷേണായ്, പി ടി വിപിൻ ദാസ്, അരുൺ പ്രഭാകരൻ, കെ ശശിധരൻ വൈദിക്, സി സുരേഷ് വൈദിക് എന്നിവരാണ് മുറജപത്തിന് നേതൃത്വം നൽകുന്നത്. പഞ്ഞമാസമായ കർക്കിടകത്തെ ഈശ്വരചിന്തയുടെയും മനഃശുദ്ധിയുടെയും കാലമാക്കി മാറ്റുകയാണ് വിശ്വാസികൾ. ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും രാമായണ പാരായണം തുടങ്ങി. വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ഐശ്വര്യവും വിജയവും കൈവരുമെന്നാണ് വിശ്വാസം.
കർക്കിടകത്തിന്റെ ദുർഘടമകറ്റാൻ രാമായണ പാരായണം തുടങ്ങി. തോരാത്ത മഴയും തീരാത്ത വെറുതിയും കർക്കിടക മാസത്തെ ദുസ്സഹമാകുമ്പോൾ രാമായണ പാരായണത്തിലൂടെ വിശുദ്ധി തേടുകയാണ് വിശ്വാസികൾ. വീട്ടിലെ പ്രായമായവരാണ് രാമായണം വായിക്കുക. ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണമാണ് വായിക്കുക. രാമന്റെ കഥ വായിക്കുന്നതിലൂടെ ജീവിതമോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. കർക്കിടകം കഴിയുന്നതോടെ വായിച്ചു തീരണമെന്നാണ് കണക്ക്. ചിങ്ങമാസത്തിന്റെ കൃഷ്ണകഥകൾ വായിക്കുന്നതും പതിവാണ്. രാമായണത്തിന്റെ പുതിയ പതിപ്പുകളായി പല പ്രസാധകരും രംഗത്തുണ്ട്. 10,000-ക്കണക്കിന് കോപ്പികളാണ് വിറ്റുപോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാഹചര്യത്തിൽ മഴയുടെ സാന്നിധ്യം കുറഞ്ഞതാണ് ഇത്തവണ കർക്കിടകത്തിന്റെ പ്രത്യേകത. എങ്കിലും വീടുകളിൽ സന്ധ്യാസമയങ്ങളിൽ രാമായണത്തിന്റെ ശീലുകൾ ഉയരും. ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണത്തിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ പൂർത്തിയായി. രാമായണ പാരായണവും അർത്ഥവിശദീകരണവുമാണ് ക്ഷേത്രങ്ങളിൽ നടക്കുക. കർക്കിടക മാസത്തിൽ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും പുണ്യമായാണ് കരുതപ്പെടുന്നത്. നാലമ്പല ദർശനത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടകർ തയ്യാറാക്കിയിട്ടുള്ളത്. അംഗീകാരം നഷ്ടപ്പെട്ട തങ്ങളുടെ കോളേജ് വ്യാജ ഹോൾ ടിക്കറ്റ് നൽകി പരീക്ഷ നടത്തിയെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് കൊക്കലൂരിൽ പ്രവർത്തിക്കുന്ന KET കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സാരഥികൾ പറഞ്ഞു. കോളേജ് അടച്ചുപൂട്ടാൻ പരീക്ഷാ ചുമതലയുള്ള സെനറ്റ് അംഗത്തിന്റെ നീക്കം ദുരുദ്ദേശപരമാണെന്നും അവർ പറഞ്ഞു. സിൻഡിക്കേറ്റിനെ തീരുമാനിക്കാൻ അധികാരമുണ്ട്. സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടില്ലല്ലോ, അയാൾ പറയേണ്ടത് എന്താ? സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന് വിധേയമാണ് അത്. ഒരു കോളേജ് പരീക്ഷ നടത്തുമ്പോ പരീക്ഷ നടത്താനുള്ള എല്ലാ ചോദ്യ പേപ്പറിന് കുട്ടികൾ പരീക്ഷ കയറാൻ നാളെ രാവിലെ വരുമ്പോ പ്രിൻസിപ്പൽ പറയാ ഇന്ന് പരീക്ഷ എല്ലാം മാറ്റിയിരിക്കുന്ന 95% പെൺകുട്ടികളുള്ള കോളേജ്. ഓതം കെട്ടി വീട് അവിടെ. യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് 1977 അധ്യായം 23 പ്രകാരം അഫിലിയേഷൻ പിൻവലിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട മാനേജ്മെന്റിന് പറയാനുള്ളത് കേൾക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇത് പാലിക്കാൻ യൂണിവേഴ്സിറ്റി തയ്യാറായില്ല. അഫിലിയേഷൻ പിൻവലിച്ച ഉത്തരവും കോളേജിന് അയച്ചു തന്നില്ല. ഇതിനുശേഷം യൂണിവേഴ്സിറ്റി പരീക്ഷാ ഭവൻ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് സ്വീകരിക്കുകയും സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തി അംഗീകാരം നൽകുകയും ചെയ്തു. പരീക്ഷ എഴുതുവാൻ വേണ്ടി ചോദ്യക്കടലാസുകളും ഉത്തരക്കടലാസുകളും 29/5/2015 യൂണിവേഴ്സിറ്റി നേരിട്ട് കോളേജിലെത്തിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ പരീക്ഷ നടത്തിയതെന്നും KET കോളേജ് അധികൃതർ പറഞ്ഞു. മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു അഫിലിയേഷൻ പിൻവലിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സ്ഥാപനത്തിന് ഈ വിവരം അറിയിക്കുക എന്നുള്ള ഒരു മര്യാദയുണ്ട്. അതുപോലും അവർ പാലിച്ചിട്ടില്ല. ഞങ്ങളോട് അഫിലിയേഷന് ഫീ ആയിട്ട് 120,000 രൂപയാണ് ഓരോ വർഷവും ഈ യൂണിവേഴ്സിറ്റി വാങ്ങുന്നത്. തേഞ്ഞിപ്പലത്ത് ബൈക്കിലിടിച്ച് നിയന്ത്രണം വിട്ട മിനി ബസ് മറിഞ്ഞ് ബൈക്ക് യാത്രക്കാരനും കാൽനട യാത്രക്കാരനും മരിച്ചു. പറമ്പിൽ PDA വരപ്പാറയിൽ വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് അപകടം. പെരുവള്ളൂർ പറമ്പിൽ PDA വരപ്പാറയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞാണ് കാൽനട യാത്രക്കാരനും 2 ബൈക്ക് യാത്രക്കാരും മരിച്ചത്. ബസ്സിലുണ്ടായിരുന്ന 20 യാത്രക്കാർക്ക് പരിക്കേറ്റു. കാൽനട യാത്രക്കാരനായ വരപ്പാറ പള്ളിയാളി കുഞ്ഞു മുഹമ്മദ് ഹാജി, തമിഴ്നാട് സ്വദേശിയും JCB ഡ്രൈവറുമായ ശരവണൻ എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് അപകടമുണ്ടായത്. കൊണ്ടോട്ടിയിൽ നിന്ന് ചെമ്മാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന അല്ലമീൻ എന്ന മിനി ബസ് എതിരെ വന്ന ബൈക്കിലും തൊട്ടടുത്ത മതിലിലും ഇടിച്ച് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ തിരൂരങ്ങാടി ഗവൺമെന്റ് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. മകന്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പം പറമ്പിൽ പീടികയിൽ നിന്ന് തുണി വാങ്ങി മടങ്ങുകയായിരുന്നു കുഞ്ഞു മുഹമ്മദ് ഹാജി. ബസിന്റെ വരവ് കണ്ട് പേടിച്ച പേരമക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ മകന്റെ മകൾ ജുബൈരയ്ക്ക് ബസ് തട്ടി പരിക്കേറ്റു. പറമ്പിൽ ബസാറിനു സമീപം ചാലിൽ താഴം റോഡിലെ കലുങ്കിടിഞ്ഞ് അപകടാവസ്ഥയിൽ. ചാലിൽ താഴം റോഡിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് കലുങ്ക് 8 മാസത്തോളമായി അപകടസ്ഥിതിയിലുള്ളത്. പറമ്പിൽ ബസാർ ചാലിത്താഴം റോഡിൽ പറമ്പിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം കലുങ്ക് അപകടാവസ്ഥയിലായതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം തടഞ്ഞു. 8 മാസമായി ശോചനീയാവസ്ഥയിലായ കലുങ്ക് കഴിഞ്ഞ ദിവസമാണ് ഇരുവശങ്ങളിലും കൂടുതലായി ഇടിഞ്ഞ് അപകടമുണ്ടായത്. ഇതേ തുടർന്ന് നാട്ടുകാരാണ് ഇതുവഴിയുള്ള ഗതാഗതം തടഞ്ഞത്. ഗതാഗതം നിരോധിച്ചതായി ജില്ലാ പഞ്ചായത്തും അറിയിച്ചു. പാലം നിർമ്മാണത്തിനായി 2 ഘട്ടങ്ങളിലായി 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി കൺവീനർ 500 രൂപ സ്റ്റാമ്പ് പേപ്പർ സഹിതം പ്രവൃത്തി തുടങ്ങുന്നതിനായി ഉടമ്പടി വയ്ക്കാൻ ജില്ലാ പഞ്ചായത്ത് LSGD വിഭാഗത്തിൽ ചെന്നപ്പോഴാണ് 5 ലക്ഷത്തിൽ കൂടുതലുള്ള പ്രവൃത്തിയായതിനാൽ കരാറാണെന്ന് അറിയിച്ചത്. പ്രവൃത്തി പിന്നീട് കരാർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നല്ലതുപോലെ വെള്ളമുള്ളതിനാൽ കലുങ്ക് നവീകരണം ഉടൻ ആരംഭിക്കില്ലെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. അതിനാൽ ചെറിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് നാട്ടുകാരുടെ മറ്റും സഹായത്തോടെ താൽക്കാലിക സംവിധാനം ഒരുക്കുന്നതിനുള്ള പ്രയത്നത്തിലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. മഞ്ജുള പറഞ്ഞു. വാർത്തയിൽ ഒരിടവേള കൂടി.
199 രൂപയുടെ മഹാത്ഭുതം പല വൻപട്ടണങ്ങളെയും ഇളക്കി മറിച്ച ശേഷം വില കുറവാണ് വിപ്ലവമെന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴിതാ കോഴിക്കോടും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ബാഗുകൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, അലുമിനിയം, ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. ചുരിദാർ ടോപ്പ്, സാരി, കോട്ടൺ നൈറ്റി, ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ്, ജീൻസ്, ലോങ് ഫിറ്റ് ഷർട്ട്സ്, കോട്ടൺ ധോതി, ലേഡീസ് ബാഗ്, കർട്ടൻസ്, 1000 പരം ഉൽപ്പന്നങ്ങൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ആസ്മ ടവറിന് എതിർവശം, കല്യാൺ ജ്വല്ലറിക്ക് സമീപം, മാവൂർ റോഡ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. ഫാബി ബഷീറിന്റെ നിര്യാണത്തിൽ പ്രമുഖർ അനുശോചിച്ചു. ബേപ്പൂരിൽ നടന്ന സർവകക്ഷി സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ കൌൺസിലർ ടി ഹസൻ അധ്യക്ഷം വഹിച്ചു. എം എൻ കാരശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫാബി ബഷീറിന്റെ നിര്യാണത്തിൽ സർവകക്ഷി സാംസ്കാരിക പ്രവർത്തക യോഗം അനുശോചിച്ചു. ബേപ്പൂരിൽ കൌൺസിലർ ടി ഹസൻ അധ്യക്ഷം വഹിച്ചു. മാതൃഭൂമി ഡയറക്ടർ പി വി ഗംഗാധരൻ പ്രമേയം വായിച്ചു. സാഹിത്യകാരൻ എം എൻ കാരശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. നടൻ മാമുക്കോയ, ഡോക്ടർ കെ മൊയ്തു, ഡോക്ടർ തോമസ് കുട്ടി, അനിൽ മാരാത്ത്, പ്രദീപ് ഹുഡിനോ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ ടി രജനി, ടി വി ബാലൻ, എം പി ആദം മുൽസി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, പ്രൊഫസർ ടി ശോഭീന്ദ്രൻ, എം രാജഗോപാൽ, ടി കെ അബ്ദുൽ ഗഫൂർ, എം ഗിരീഷ്, പി വി ശിവദാസൻ, എം മുഹമ്മദ് കോയ ഹാജി, മുസ്തഫ കൊമേരി, മുരളി ബിപൂർ, കെ വി മുസ്തഫ എന്നിവർ സംസാരിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പത്നി ഫാബി ബഷീറിന്റെ നിര്യാണത്തിൽ ജില്ലാ കളക്ടർ എൻ പ്രശാന്തും അനുശോചിച്ചു. ഗാന്ധിജിയുടെ മഹത്വം പുതിയ തലമുറ അവഗണിക്കുകയാണെന്നും ഇതിന് മാറ്റം ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ്. ഗാന്ധിഗൃഹത്തിൽ കസ്തൂർബ ഗാന്ധിയുടെയും വിനോബ ഭാവയുടെയും ഫോട്ടോ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കസ്തൂർബ ഗാന്ധിയുടെയും വിനോബ ഭാവയുടെയും ഫോട്ടോ അനാച്ഛാദനവും ലോക പരിസ്ഥിതി ദിന ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള പുരസ്കാര സമർപ്പണവും ഗാന്ധിഗൃഹത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദർരാജ് ഫോട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. അപ്പൊ ഇവരുടെ പടങ്ങൾ അനാച്ഛാദനം ചെയ്യുന്നതിന്റെ പുറമെ അവരുടെ വ്യക്തി ജീവിതത്തിലെ ചില സവിശേഷതകൾ കൂടി അനാച്ഛാദനം ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ധാർമ്മികമായി ബാധ്യസ്ഥനാണ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഗാന്ധിജിയെ പറ്റി തന്നെ പറഞ്ഞിട്ടുള്ളത് വരും തലമുറകൾ ഈ ഭൂമുഖത്ത് ഇങ്ങനെ ഒരു മനുഷ്യൻ നടന്നിരുന്നുവോ, ജീവിച്ചിരുന്ന നടന്നിരുന്നുവോ എന്ന് സംശയിക്കും വിധമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. പരിസ്ഥിതി ദിന ചിത്രരചനാ മത്സര വിജയികൾക്ക് മാതൃഭൂമി ആർട്ടിസ്റ്റ് മദനൻ പുരസ്കാരങ്ങൾ നൽകി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് സി കൃഷ്ണമോസ് അധ്യക്ഷനായിരുന്നു. ടി ബാലകൃഷ്ണൻ, വി കെ ബാലകൃഷ്ണൻ നായർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തീരപ്രദേശത്ത് ഉണങ്ങിയ സസ്യങ്ങളുടെ ഇലകളിൽ സംഭവിച്ചത് സോൾട്ട് ഇഞ്ചറി എന്ന് CWRDM സയന്റിസ്റ്റ് ഡോക്ടർ പി എസ് ഹരികുമാർ. ചൂടുകാറ്റ് പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് കേരള പരിസ്ഥിതി സംരക്ഷണ സമിതി സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. ജൂൺ മാസം പകുതിയോടെ തീരപ്രദേശങ്ങളിൽ വ്യാപകമായി അനുഭവപ്പെട്ട ഉഷ്ണക്കാറ്റ് താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്ന് CWRDM സീനിയർ ശാസ്ത്രജ്ഞൻ ഡോക്ടർ പി എസ് ഹരികുമാർ പറഞ്ഞു. അമലാപുരി ചാവറ കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തീരദേശത്ത് അനുഭവപ്പെട്ട ഉഷ്ണക്കാറ്റിന്റെ ശാസ്ത്രീയ വിശകലനം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടൽ തിരമാലകളിൽ നിന്ന് ലവണാംശമുള്ള കാറ്റ് ചെടികളിൽ നേരിട്ടടിച്ചതിനാലാണ് ചെടികളുടെ ഇലകൾ കരിഞ്ഞതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തീരപ്രദേശങ്ങളിലെ കടലിന് അഭിമുഖമായി നിൽക്കുന്ന സസ്യങ്ങളുടെ ഇലകൾ മാത്രമാണ് കാറ്റടിച്ച് കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഈ പ്രതിഭാസമുണ്ടായ സമയത്ത് അന്തരീക്ഷത്തിന്റെ താപനില ഉയർന്നതായിരുന്നുവെന്നും തിരമാലകൾ സാധാരണ നിലവിലുള്ളതിനേക്കാൾ 3 മീറ്റർ വരെ ഉയരത്തിലായിരുന്നു അടിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഉയർന്ന തിരമാലകളിൽ നിന്നും ലവണാംശമുള്ള കാറ്റ് നേരിട്ട് ചെടികളിലേക്ക് അടിച്ചതാണ് ഇലകൾ കരിയാൻ കാരണമായത്. കൂടാതെ മേഘങ്ങൾ ആ ദിവസങ്ങളിൽ കൂട്ടത്തോടെ വടക്കോട്ട് നീങ്ങിയതും ചൂട് കൂടുന്നതിനും ചെടികൾ കരിയുന്നതിനും കാരണമായതായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ചെടികൾ കരിഞ്ഞതിന് കാരണം ആസിഡ് മഴ അല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിഭാസമുണ്ടായ പ്രദേശങ്ങളിലെ മണ്ണ്, വെള്ളം എന്നിവയുടെ സാമ്പിളുകൾ പരിശോധിച്ചെങ്കിലും മാറ്റമൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ടൽ, കാറ്റാടി തുടങ്ങിയ ചെടികളൊഴിച്ച് ചെറുതും വലുതുമായ എല്ലാ സസ്യങ്ങളെയും ഉഷ്ണക്കാറ്റ് ബാധിച്ചതായും ഡോക്ടർ പി എസ് ഹരികുമാർ കൂട്ടിച്ചേർത്തു. മലയോരം അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കോം ട്രസ്റ്റിന് സമീപം മണ്ണുത്തി കാർഷിക മേള ആരംഭിച്ചു. വിവിധയിനം ഫലവൃക്ഷ തൈകളാണ് വിൽപ്പനയ്ക്കുള്ളത്. മേള 31 സമാപിക്കും. മലയോരം അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ മണ്ണൂത്തി കാർഷിക മേള മാനാഞ്ചിറ കോം ട്രസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കുകയാണ്. കുള്ളൻ തെങ്ങുകൾ, ഓറഞ്ച്, റംബുട്ടാൻ, മുന്തിരി, കശുമാവ് തുടങ്ങി 50 തരത്തിലധികം തൈകൾ വിൽപ്പനയ്ക്കുണ്ട്.
ജൈവകൃഷി സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഇവിടെ ലഭിക്കും. പല നിറങ്ങളിലുള്ള റോസ ചെടി തൈകൾക്ക് വില 100 രൂപയാണ്, ഡാലിയയ്ക്ക് 50 രൂപയാണ്. വിവിധ അലങ്കാര ചെടികളും വിൽപ്പനയ്ക്കുണ്ട്. എക്സിപ്രോ തൈക്ക് വില 250 രൂപയാണ്, സൈപ്രസിന് 150, കറ്റാർവാഴ കൈത തൈകളും വിൽപ്പനയ്ക്കുണ്ട്. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന കുള്ളൻ കൌങ്ങ് തൈക്ക് 60 രൂപയാണ് വില. കുരുമുളക് തൈകൾ, കാന്താരി, നെല്ലി എന്നിവയും മേളയിലുണ്ട്. മൽഗോവ, മല്ലിക, ചന്ദ്രക്കാര മാവിൻ തൈകളും ഇവിടെ ലഭിക്കും. വിവിധ പച്ചക്കറി വിത്തുകളും വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. 9 മുതൽ 6:30 വരെയാണ് പ്രദർശന സമയം. 31-ന് മേള സമാപിക്കും. റംസാൻ വിശേഷങ്ങളിലേക്ക്. മാത്തോട്ടം ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു. കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം കോയ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് കുട്ടി അധ്യക്ഷനായിരുന്നു. എം മൊയ്തീൻ കുട്ടി, വി ഹംസ, വി കെ ആലിക്കോയ, അഷ്റഫ് മാത്തോട്ടം, കെ ബഷീർ, പി പി അഷ്റഫ്, പി എസ് സാദത്ത്, പി ജംഷീർ, എം എം ഉമ്മർ എന്നിവർ നേതൃത്വം നൽകി. 1000 കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ കിറ്റുകൾ നൽകിയത്. മാത്തോട്ടം റിലീഫ് ഫണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ പതിവ് പോലെ ഇത്തവണയും അരി വിതരണം സംഘടിപ്പിച്ചു. കൌൺസിലർ ടി ഹസൻ ഉദ്ഘാടനം ചെയ്തു. പി കെ ഹസൻ കോയ, പി പി ബീരാൻ കോയ, പി പ്രകാശൻ, ടി റുമീസ്, ടി വി അസീസ്, ടി വി നവാസ്, സി വി റഫീഖ് എന്നിവർ നേതൃത്വം നൽകി. പയ്യാനക്കൽ ക്രസന്റ് റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. റിലീഫ് കമ്മിറ്റി കൺവീനർ NA റസാഖ് അധ്യക്ഷനായിരുന്നു. ഖത്തീബ് നൌഫൽ റഹ്മാൻ, ഫൈസൽ മുസ്ലിയാർ, VPM കോയ, KV സമീർ, മുഹമ്മദ് റബീസ്, മുഹമ്മദ് റിസ്വാൻ, CP ഉമ്മർ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. DC ബുക്സ് ഇന്ത്യയിലെ പുസ്തക വിതരണ ശൃംഖലയായ ക്രോസ്വേഡുമായി ചേർന്ന് കേരളത്തിലുടനീളം 10 വിതരണ ശൃംഖലകൾ ആരംഭിക്കുകയാണ്. ഇതിലെ ആദ്യ ശാഖ ക്രോസ്വേഡ് DC ബുക്ക് സ്റ്റോർ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ July 17 വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. 17 വൈകിട്ട് 4 MT വാസുദേവൻ നായരാണ് ഉദ്ഘാടനം ചെയ്യുകയെന്ന് സാരഥികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറിയ പെരുന്നാൾ ആഗതമായി വ്രതശുദ്ധിയോടെ വിശ്വാസികൾ ഈദ്ഗാഹുകളിലേക്ക്. രാമായണ സ്വാധ്യായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മഹോത്സവത്തിന് തുടക്കം. കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കോട്ടക്കലിനടുത്ത് എടരിക്കോട് പാചകവാതക ടാങ്കർ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്.